നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം, ആ കാലത്ത് മലയാളിയായിട്ടുള്ള പ്രാണേഷ് കുമാർ, പ്രാണേഷ് കുമാർ എന്ന പേര് അയാൾ മതം മാറുന്നതിന് മുമ്പുള്ള പേരാണ്. പ്രാണേഷ് കുമാർ മതം മാറി ജാവേദ് ഷെയ്ക്കായി. ഈ ജാവേദ് ഷെയ്ക്ക് പിന്നീട് ഇസ്രത് ജഗാൻ എന്നൊക്കെ പറഞ്ഞ ആ വനിതയും കൂട്ടരുമൊക്കെ ആയിട്ട് ചേർന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെയും കൂട്ടരെയും വധിക്കുവാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു, അതിന് ശ്രമം നടത്തി. അവിടുത്തെ പോലീസുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത് ജാവേദ് ഷെയ്ഖ് എന്നല്ല, പ്രാണേഷ് കുമാർ കൊല്ലപ്പെട്ടു. ഇന്നും ഗൂഗിളിൽ തപ്പിയാൽ കാണാൻ പറ്റും, പ്രാണേഷ് കുമാർ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ചില ദേശീയ മാധ്യമങ്ങൾ യഥാർത്ഥ പേര് കൊടുത്തിട്ടുണ്ട്, അത് ജാവേദ് ഷെയ്ഖാണ്. ഒരാൾ മതം മാറി മറ്റൊരു മതത്തിലേക്ക് പോയി മറ്റൊരു പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ആൾ പഴയ പേരിൽ അറിയപ്പെടുക? ആ ആൾ ജാവേദ് ഷെയ്ഖാണ് എന്ന് അറിയാമിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രാണേഷ് കുമാർ, പ്രാണേഷ് കുമാർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി മറ്റൊരു സംഭവത്തിലേക്ക്. ഇവിടെ പീഡനമാണ്, കുപ്രസിദ്ധമായിട്ടുള്ള വിദുര പീഡനം. മലയാളത്തിലെ ഒരു പ്രശസ്ത നടനും ആരോപണ വിധേയനായിട്ടുള്ളതാണ്. ഈ കേസിൻ്റെ വിധി വന്നു. വിധി വന്നപ്പോൾ ഒന്നാം പ്രതി സുരേഷ് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. തലവാചകത്തിൽ സുരേഷ് എന്നൊക്കെ കൊടുക്കുകയും അകത്ത് അല്ലെങ്കിൽ ലിങ്ക് കയറി നോക്കിപ്പോഴുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ജമീല മൻസിലിൽ ഷിഹാബുദ്ദീൻ എന്നും കൂടെ കിടക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഇവിടുത്തെ മാധ്യമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചത് ഒന്നാം പ്രതി സുരേഷ്, സുരേഷ് എന്ന വാക്കാണ്. ആൾ യഥാർത്ഥത്തിൽ ഷിഹാബുദ്ദീനാണ്, അതും ജമീല മൻസിലിൽ. എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ സുരേഷ് എന്ന് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇനി ഗോവിന്ദച്ചാമി, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഗോവിന്ദച്ചാമിക്ക് സൗമ്യ വധക്കേസിലെ പ്രതിയാണ്. എന്നാൽ ഈ വ്യക്തി മതം മാറുകയും ആകാശപ്പുറവുകൾ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മതം മാറിയതിന് ശേഷം ആളുടെ പേര് ചാർലി തോമസ് എന്നാണ്. എന്നാൽ മാധ്യമങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങിയത് ഗോവിന്ദച്ചാമി എന്ന പേരാണ്. ഇനി അഖില, അശോകൻ്റെ മകൾ അഖില, പക്ഷേ മാധ്യമങ്ങൾക്കവർ ഹാദിയാണ്. അതെ, ഹാദിയ എന്ന് തന്നെ പറയണം, കാരണം മതം മാറിയല്ലോ. മതം മാറി ഹാദിയാണ്. അവിടെ ആ ഹാദിയ ക്രിമിനലൊന്നുമല്ല, അതിനാൽ ഹാദിയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. ഇനി നാളെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ പൊടുന്നനെ ഈ മാധ്യമങ്ങൾക്ക് ഹാദിയ അഖിലയായി മാറും. അവർക്ക് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ എ റഹ്മാൻ ഇന്നും എ റഹ്മാൻ തന്നെയാണ്. എ റഹ്മാനെ ആരും ദിലീപ് എന്ന് വിളിക്കാറില്ല. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചില കേസിൽ എടുക്കുന്ന, അവരുടെ കൃത്യമായ രീതിയിൽ അവർ നിലകൊള്ളുന്ന ചില അജണ്ടകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചത്. ഇതൊക്കെ ഓരോ കാലത്തും ഇവർ അനുവർത്തിച്ചു കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളാണ്. അതിപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലെ തെളിവാണ് കിളികൊല്ലൂരിൽ നടന്ന ഒരു സൈനികനെ, ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു സൈനികനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയുണ്ടായല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പേരെന്താ? അനീഷ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അത് അനീഷ് എന്ന രീതിയിലാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് അനീസ് മുഹമ്മദ് എന്ന് അവർ മുഴുവൻ പേരും പറയാത്തത്? ആർക്ക് വേണ്ടിയാണ് ഇവർ ഇത്തരം മാധ്യമപ്രവർത്തനം നടത്തുന്നത്? അനീസ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? റാഫിയുടെ കേസിൽ പോലും, റാഫി മനസ്സിലായല്ലോ, നരബലി കേസിലെ പ്രതി, ഒന്നാം പ്രതി റാഫി, ആ റാഫി മുഹമ്മദ് എന്ന പേര് വന്നതാണ് അവർ ശരിക്കും പെട്ടുപോയെ, അല്ലെങ്കിൽ അവർ ആ കേസ് വെച്ചിട്ട് ആറാടിയേനെ. ഇവിടെയുള്ള ഹൈന്ദവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വളച്ചൊടിച്ച് ഏതെങ്കിലും രൂപത്തിലാക്കിയനെ. അവിടെ ആ പ്രതികളിൽ രണ്ടുപേർ കമ്മ്യൂണിസ്റ്റുകാരും ഒരുത്തൻ റാഫിയല്ല ഷാഫി മുഹമ്മദും ആയതാണ് അവർ പെട്ടുപോയത്. അല്ലെങ്കിൽ ആ കേസ് ഏതൊക്കെ രീതിയിൽ അവർ ചർച്ച ചെയ്ത് കൊളമാക്കി ഹൈന്ദവൻ്റെ നെഞ്ചത്തിടുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഈ കിളികൊല്ലൂർ കേസിലേക്ക്. ആൾ പി എഫ് ഐ സപ്പോർട്ടറായിരുന്നു എന്ന് വരെയാണ് പറയുന്നത്, അതായത് സൈനികനെ മർദ്ദിച്ച അനീഷ് മുഹമ്മദ് എന്ന വ്യക്തി. പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചല്ലോ, ആ രോഷമൊക്കെ ഉള്ളിൽ കാണണം. അത്
തീർത്തതാണെന്നും പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, സാമാന്യ ബുദ്ധിയുള്ള ഒരു പോലീസുകാരനായിരുന്നുവെങ്കിൽ, സാമാന്യ ബുദ്ധിമതി, സർവീസിലിരിക്കുന്ന ഒരു സൈനികനെ തല്ലാൻ കൈവെക്കുമായിരുന്നു? സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തനായിരുന്നെങ്കിൽ പൊക്കില്ല, കൈ പൊക്കില്ല, ഉറപ്പാണ്. പി എഫ് ഐക്കാരന് സാമാന്യ ബുദ്ധി ഉണ്ടാവുമോ? കാണില്ല. അവൻ ജീവിക്കുന്നത് തന്നെ ഇവിടുത്തെ ജീവിതമല്ല, ആഗ്രഹിച്ചിട്ടല്ല. ഇവിടെ നിന്നൊക്കെ രക്തസാക്ഷിയാവുകയോ അല്ലെ കുറേ പേരെ കൊന്നിട്ട് രക്തസാക്ഷിയൊക്കെ ആയതിനു ശേഷം അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം അവിടെ എണ്ണം പറഞ്ഞ കുറേ ഹൂറികളും മദ്യപ്പുഴയും സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവന് സാമാന്യ ബോധമൊന്നും കാണില്ല. അത്തരക്കാർ ഇതൊന്നും ചിന്തിക്കില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സൈനികനാണെന്നോ ആ സൈനികനെ തല്ലിയാൽ പ്രശ്നമാവുമെന്നോ തൻ്റെ ജോലിക്ക് വരെ അത് കുഴപ്പമുണ്ടാക്കുമെന്നോ ഒന്നും ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് ഇത്തരമൊരു ചിന്താഗതിയുള്ള വ്യക്തിയാണ് എന്ന് ആണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത്. ആ വ്യക്തിയെ പോലും നമ്മുടെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ നോക്കുകയാണ്. ഇവരിത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയേയല്ല, എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. നല്ലതല്ല ഒരു കൂട്ടർക്ക് കൊടുക്കും. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവരുടെ അന്നേരത്തെ പേരൊന്നും പറയില്ല, മുൻപത്തെ പേര് പറയും. നിമിഷ ഫാത്തിമ, എന്തിനാണ് നിമിഷ ചേർക്കുന്നത്? ഫാത്തിമ എന്ന് പറഞ്ഞാൽ പോരെ? നിമിഷ എന്നത് മതം മാറുന്നതിന് മുമ്പുള്ള പേരാണ്. മതം മാറി ഫാത്തിമ ആയി. ഫാത്തിമ ആയി കഴിയുമ്പോൾ പിന്നെ നിമിഷയ്ക്ക് അവിടെ പ്രസക്തിയൊന്നുമില്ല. നിമിഷ മാറ്റിയിട്ട് ഫാത്തിമ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ സംഭവം? ഇവിടുന്ന് ഒരുത്തനെ കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ച് മതവും മാറി സിറിയയിലും പോയി ഒടുവിൽ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ പെട്ടുപോയ മലയാളി പെണ്ണാണ് ഈ മാധ്യമങ്ങൾ പറയുന്ന നിമിഷ ഫാത്തിമ. അവർക്കത് നിമിഷ കൂടെ ചേർത്ത് പറഞ്ഞാലേ തൃപ്തിയാവൂ. അതേപോലെ തന്നെ സോണിയ, ഐഷ എന്ന പേരെടുത്ത ഐഷയ്ക്കും, പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് സോണിയ എന്നാണ്. എത്ര വക്രീകരിച്ച അല്ലെങ്കിൽ എത്ര മ്ലേച്ഛമായിട്ടുള്ള രീതിയിലുള്ള മാധ്യമപ്രവർത്തനമാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ കിളികല്ലൂരിലെ സംഭവത്തിലെ പ്രതിയുടെ പേര് പോലും നമ്മളോട് പറയുന്നത്. ഇനി ഈ ദിവസത്തെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. നമ്മുടെ ഗവർണർ, അദ്ദേഹം സർവകലാശാലകളുടെ ചാൻസലർ കൂടിയാണ്. അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ പറ്റുന്ന ചില അധികാരങ്ങളുണ്ട്. അതിന്ന് അദ്ദേഹം ഒട്ടും മടികൂടാതെ തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരോട് നാളേക്കുള്ളിൽ രാജിവെക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വലിയ രാഷ്ട്രീയ കോലാഹലമായി മാറിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ഗവർണർ നടപ്പിലാക്കാൻ പോകുന്നത് നടപ്പിലാക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, അവർ സെൽഫും കൂടെ അടിച്ചിരിക്കുകയാണ്. കാരണം ഗവർണർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ അന്യായമായിട്ട് നിയമനം നടത്തുകയും അന്യായം കാണിക്കുകയും ചെയ്തതിനെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എതിർക്കാനാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഗവർണർ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആർ എസ് എസ്കാരെന്ന് പറഞ്ഞ് മുദ്ര കുത്തി കൊടുക്കുമ്പോൾ അവർ തന്നെ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ പറയുന്നു, ആർ എസ് എസ്കാർ ന്യായമുള്ളവരാണെന്ന്. എന്തൊരു വിരോധാഭാസമാണ്! ഇവരുടെ വിചാരം, ഒരു വ്യക്തിയെ ആർ എസ് എസ് മുദ്ര കുത്തി അല്ലെങ്കിൽ സംഘീയ മുദ്ര കുത്തി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വളഞ്ഞിട്ടങ്ങ് ആക്രമിക്കും, ആ കാലമൊക്കെ പോയി മറിഞ്ഞു എന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൻ്റെ നാനാ വിഭാഗങ്ങളിലും അതിൻ്റെ മാറ്റമുണ്ട്. സിനിമകളൊക്കെ നോക്കുക. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സിനിമകളാണ് ഇന്ത്യയിൽ തന്നെ മികച്ചു നിൽക്കുന്നത്, വലിയ വിജയം നേടുന്നത്. അങ്ങ് ബോളിവുഡിലെ സിനിമകളൊക്കെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയേക്കാൾ ചെറിയ ഇൻഡസ്ട്രിയാണ് കർണാടക പോലും. അത് എത്ര സിനിമ, ഒന്നിന് പുറകെ മൂന്ന് സിനിമകളും ഇപ്പം പാൻ ഇന്ത്യൻ ലെവലിൽ കിടന്നുകൊണ്ട് ഓടുകയാണ്. അതിൻ്റെ ആ സിനിമയുടെ സംസ്കാരം, അതെടുക്കുന്ന രീതി, അതൊക്കെ വെച്ചിട്ട് മലയാളത്തിലെ സിനിമയെക്കാളും വലിയ രീതിയിൽ ഇവിടെ നോമ്പുകാലത്ത് സിനിമ റിലീസ് പോലും ചെയ്യത്തില്ല. കാരണം ഒരു കൂട്ടർക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ പല കാരണങ്ങൾ നോക്കിയാണ് ഇവിടെയുള്ള സിനിമ എടുക്കുകയും റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ഇൻഡസ്ട്രികൾ വലിയ കുതിപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. ഈ സംസ്കാരത്തിനെ മറന്നുകൊണ്ട് അത് സിനിമയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, എന്തുമാവട്ടെ, ഇനി അധികകാലം ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നോർക്കുക. ഇവിടെയുള്ള ചിലരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തനവും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വലിയ താമസമില്ലാതെ നിങ്ങൾക്കും തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചതിൻ്റെ പരിണതഫലമാണ് ഇപ്പോൾ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി അനുഭവിക്കുന്നത്. മറിച്ചു
ഈ സംസ്കാരത്തിനെയും ഈ നാടിൻ്റെ വിശ്വാസത്തിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുകയും ആ രീതിയിൽ സിനിമകൾ എടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് തമിഴും തെലുങ്കും കന്നഡയും വിജയക്കൊടി നാട്ടുന്നത് എന്ന ഓർമ്മ കൂടി വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.